നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആ തെളിവ് എവിടെ? നാർക്കോട്ടിക് ജിഹാദിന്റെ തെളിവ് എവിടെ എന്ന് കേരളം ഒരു വശത്ത് ചോദിക്കുമ്പോൾ മറുവശത്ത് ആ തെളിവുകൾ കൃത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ സഭ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഗവർണർ ശ്രീധരൻപിള്ള പറഞ്ഞതിന് പിന്നാലെ ബിജെപിയും കെ സുരേന്ദ്രനും തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതാണ് ഭീകരന്മാരുടെ ലക്ഷ്യം? നാർക്കോട്ടിക് ജിഹാദിലൂടെയും ലവ് ജിഹാദിലൂടെയും ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ് എന്ന ചോദ്യങ്ങൾ സജീവ ചർച്ചയാകുമ്പോൾ തന്നെയാണ് ലക്ഷ്യം എന്താണ് എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടും കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടുമോ എന്ന സംശയങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ടും പലരും പല പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. നാർക്കോട്ടിക് ജിഹാദിന് തെളിവുകളുണ്ട്. ഭീഷണിപ്പെടുത്തി ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ നോക്കിയാൽ സമ്മതിക്കുകയില്ല. ബിഷപ്പിന് പൂർണ്ണ പിന്തുണയുമായാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ പാലാ ബിഷപ്പിന് പൂർണ്ണ പിന്തുണയുമായി ബി ജെ പി വന്നതോടെ രംഗം സജീവമാവുകയാണ്. ബിഷപ്പ് പറഞ്ഞത് യാഥാർത്ഥ്യമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലാ ബിഷപ്പ് എന്ത് പറഞ്ഞുവെന്നത് പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞതിനെ കേരളം ചർച്ച ചെയ്യണം. നാർക്കോട്ടിക് ജിഹാദ് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ലോകം മുഴുവൻ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നത് വ്യക്തമായതാണ്. അതിനെ ഒറ്റ തിരിഞ്ഞ് കാണുന്നത് എന്തിനാണ്? ഭീഷണിപ്പെടുത്തി ഒരു സമൂഹത്തെ ഇല്ലാതാക്കി കളയാൻ നോക്കിയാൽ സമ്മതിക്കില്ല. ഈരാറ്റുപേട്ടയിലെ ഗുണ്ടാസംഘങ്ങൾക്ക് ബി ജെ പി കീഴടങ്ങില്ല. മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും വിഷയത്തിൽ രണ്ടഭിപ്രായമാണെന്നും സുരേന്ദ്രൻ വിമർശിക്കുന്നുണ്ട്. ബിഷപ്പിന്റെ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നില്ല എന്ന ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ സമുദായത്തിന് മുൻപ് തന്നെ അതൃപ്തിയുണ്ട്. സഭാ നേതാക്കളുമായുള്ള ചർച്ചകളിൽ നിന്നും ഇത് മനസ്സിലായിട്ടുമുണ്ട്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കേരളത്തിൽ വിവേചനപരമായ നിലപാടുകൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 8-9 വർഷങ്ങളിലായി സാമൂഹിക സന്തുലിതാവസ്ഥ അട്ടിമറിക്കപ്പെട്ട നിലയിലാണ് കേരളത്തിൽ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ സഭാ വക്താക്കളെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി രംഗത്ത് വന്നതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം നാർക്കോട്ടിക് ജിഹാദ് വിഷയം ചർച്ചയാവുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയുന്നത് പോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തതോടെയാണ് ലോക സമൂഹം ഒന്നാകെ ആശങ്കയിലേക്ക് നീങ്ങിയത്. പല കോണുകളിലും പല രൂപത്തിലും പേരിലും ഭീകരവാദം പിടിമുറുക്കുന്നുണ്ട് എന്ന ആശങ്ക പല മതവിഭാഗങ്ങളും നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഇക്കണോമിക് ജിഹാദ്, ഇന്റലക്ച്വൽ ജിഹാദ്, അങ്ങനെ പല പേരുകളിലൂടെ ഇത്തരത്തിൽ ജിഹാദ് പിടിമുറുക്കുന്നുണ്ട് എന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും പലപ്പോഴായി സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സഭാ വക്താക്കളും അതിശക്തമായ വിമർശനങ്ങളുമായി നിലപാടുകളുമായി ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെയും നിലപാട് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്തായിരിക്കും എന്നുകൂടി ഏവരും ഉറ്റുനോക്കുകയാണ്. നിലവിൽ അവർ ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തി പ്രാപിക്കുമോ, സംസ്ഥാനം എന്ത് നിലപാട് സ്വീകരിക്കും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.